ഇന്നലെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രാഹിൻ്റെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതാണ് അത് ഏറ്റുവാങ്ങാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനും ബന്ധുക്കളും അതോടൊപ്പം കക്കയും പള്ളിയിലെ വികാരിച്ചിനും കല്ലാനോട് ഇടവകയിലെ വികാരിച്ചിനും കൂടെ ഉണ്ടാകും അതോടൊപ്പം കർഷക നേതാക്കളും മലയോര നാടിൻ്റെ ശബ്ദമായിട്ടുള്ള കർഷക നേതാക്കളും ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് വിലാപയാത്രയായിട്ട് തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതും അതുപോലെ വരണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതും കഴിഞ്ഞിടത്തോളം മലയോര നാടിൻ്റെ ഒരു പ്രതിഷേധം ഈയൊരു വിലാപയാത്രയിലൂടെ അധികാരികളെ അറിയിക്കുവാനായിട്ടുള്ള പരിശ്രമം കൂടിയാണ് നടക്കുന്നത് നമ്മുടെ മലയോര നാട്ടിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള പരമാവധി ആളുകൾ വിലാപയാത്രയിൽ പങ്കുചേരണമെന്നും വൈകുന്നേരത്തെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരണമെന്നും അറിയിച്ചിട്ടുണ്ട് അതറിയിക്കാതെ തന്നെ എല്ലാവരും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്രമേൽ വികാരപരിതമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെ നിമിഷത്തിലൂടെയാണ് ഇവിടെയുള്ള കർഷകരും മറ്റുള്ളവരും കടന്നു പോകുന്നത് വന്യജീവികളുടെ ആക്രമണം പതിവാകുന്നത് ഒരു ഒരു നിരന്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്നോ രണ്ടോ അല്ല എത്രയോ പേരാണ് മരിച്ചു വീഴുന്നത് അപകടം പറ്റുന്നത് പിന്നീട് ഒരിക്കലും ആ കൃഷി സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഭീതിതമായിട്ടുള്ളൊരു അവസ്ഥയാണ് സംജാതമാകുന്നത് തീർച്ചയായിട്ടും ഇതിനോടകം പരവധി പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ് ഈ കൂരാച്ചുണ്ട് ബഫർസോൺ കസ്തൂരിരംഗൻ അതിനുശേഷം ഈ അടുത്ത് വയനാട്ടിൽ ആനയുടെ കുത്തേറ്റ ആൾ മരിച്ചപ്പോഴും ഒക്കെ പ്രതിഷേധ ജ്വാല നമ്മുടെ ഈ നാടുകളിൽ അരങ്ങേറിയിട്ടുണ്ട് അതെല്ലാം അധികാരികൾ കണ്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അതിനെതിരെ ചെയ്യാൻ അല്ല അനക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നത് കർഷകരോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കർഷകർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സർക്കാരാണിതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നു ആ കാര്യത്തെ വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുടർ പ്രതിഷേധങ്ങൾ ഇന്നിപ്പോൾ മൃഗസംകാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല പക്ഷേ തുടർന്നുള്ള നാളുകളിൽ ദിവസങ്ങളിൽ ഈ കാട്ടുബോധത്തിൻ്റെയും വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഏത് വിധേന വേണമെന്നുള്ളത് നേതൃത്വത്തോടു കൂടി ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും